ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും കോവിഡ് പകരുന്നു. അതിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു. കിടത്താൻ സൗകര്യം പോയിട്ട് കാൽ കുത്താൻ ഇടമില്ലാഞ്ഞ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നില്ല. ആശുപത്രികളുടെ മുന്നിൽ കിലോമീറ്ററുകളോളം രോഗികളുമായി ആംബുലൻസുകൾ കാത്തുകെട്ടിക്കിടക്കുന്നു. വീടുകളിലും ആശുപത്രികളിലും മരിച്ചു വീഴുന്നവരുടെ മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് ദഹിപ്പിക്കുന്നു. ഇത് വിദേശത്തൊന്നുമല്ല, നമ്മുടെ രാജ്യത്താണ്. ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്ന അതിഭയാനകമായ കാഴ്ചയാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ശ്മശാനങ്ങളിൽ മൃതദേഹം ദഹിപ്പിക്കാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ആശുപത്രികളും നിറഞ്ഞു കവിഞ്ഞതോടെ കോവിഡ് ചികിത്സയ്ക്ക് വൻ പ്രതിസന്ധിയാണ് പലയിടത്തും നേരിടുന്നത്. ഒറ്റ ആശുപത്രിയിലും സൂചി കുത്താൻ ഇടമില്ല. ഒന്നുകിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിവയ്പ് നൽകി അദ്ദേഹത്തെ കൊന്നേക്കൂ. കോവിഡ് ബാധിതനായ ഒരാളുടെ മകന്റെ അപേക്ഷയാണിത്. അച്ഛനെയും കൊണ്ട് 24 മണിക്കൂറായി ആശുപത്രികൾ കയറി ഇറങ്ങി നിരാശനാവുമ്പോൾ ആംബുലൻസിൽ നിന്നുയരുന്ന ചുമയും അച്ഛൻ്റെ ദൈന്യതയാർന്ന മുഖവും ഒരു മകനെ ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. മഹാരാഷ്ട്രയിലെയും തെലുങ്കാനയിലെയും വിവിധ ആശുപത്രികളിൽ അച്ഛനുമായി കയറി ഇറങ്ങിയ ശേഷമാണ് സാഗർ കിഷോർ അച്ഛനെ കൊന്നുതരൂ എന്ന് അപേക്ഷിച്ചത്. വദോരയിലെയും ചന്ദ്രപൂരിലെയും ആശുപത്രികൾ അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. ആശുപത്രികൾക്ക് പുറത്ത് നിരയായി കിടക്കുന്ന ആംബുലൻസുകളിൽ പ്രായമേറിയ രോഗികൾ പ്രവേശനത്തിനുള്ള ഊഴവും കാത്തു കിടപ്പാണ്. രാത്രി 1:30 തെലുങ്കാനയിലേക്ക് പുറപ്പെട്ടത്. 3 മണിയോടെ അവിടെ എത്തി ആശുപത്രികളിൽ കിടക്കാൻ സൗകര്യമില്ലെന്നറിയിച്ചതോടെ ചന്ദ്രപൂരിലേക്ക് വീണ്ടും മടങ്ങി. അന്നേരം മുതൽ ഇവിടെ കാത്തു നിൽക്കുകയാണ്, സാഗർ കിഷോർ പറഞ്ഞു. മണിക്കൂറുകൾ കഴിയുന്നതോടെ ആംബുലൻസിലെ ഓക്സിജനും കുറഞ്ഞു വരികയാണെന്നും ഇത്തരത്തിൽ കഷ്ടപ്പെടാൻ അനുവദിക്കാതെ അച്ഛനെ വല്ല മരുന്നും നൽകി മരിക്കാൻ അനുവദിക്കൂ എന്നുമാണ് സാഗർ കിഷോറിൻ്റെ അപേക്ഷ. കോവിഡിൻ്റെ 2-ാം തരംഗം എത്ര ഭീതിതരമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അനേകം സാക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണിത്. കോവിഡ് വ്യാപനത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നിർണയിക്കാൻ പോലും അസാധ്യമാക്കിക്കൊണ്ട് രാജ്യത്ത് രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നത് ആരോഗ്യമേഖലയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുമ്പോൾ നിസ്സഹാരരാകുന്നത് കോവിഡ് ബാധിതരും അവരുടെ ബന്ധുക്കളുമാണ്. രോഗികളുടെ എണ്ണത്തിൽ കുത്തനെയുണ്ടായ വർധനവ് ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിച്ചിരിക്കുകയാണ്. കോവിഡ് രോഗികൾ കുതിച്ചുയരുന്ന മഹാരാഷ്ട്രയിൽ 15 ദിവസത്തേക്ക് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. 1 May വരെയാണ് ഈ നിയന്ത്രണം. ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രം തുറക്കും. ആവശ്യ സർവീസുകൾക്കും നിയന്ത്രണമില്ല. ഇന്നലെ മാത്രം 60,000-ത്തിലധികം പേർക്ക് മഹാരാഷ്ട്രയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. രാജ്യത്ത് ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് മരണങ്ങളിൽ 3/1 മഹാരാഷ്ട്രയിലാണ്. രാജ്യത്ത് ആദ്യമായി ഒരു ദിവസത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 2 ലക്ഷം കടന്നു. ഇന്നലെ 2,739 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിൽ 1,038 മരണം സ്ഥിരീകരിച്ചു. ജാഗ്രതയും കരുതലും കൈവിട്ടാൽ കോവിഡ് 2-ാം തരംഗത്തിൽ മരണനിരക്ക് രാജ്യത്ത് കുതിച്ചുയരും.